ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ലുബറനാസിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ഹോട്ടൽ ടേസ്റ്റുള്ള ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത് അയല മോൾട്ടത് വലിയ ഉള്ളിയുടെ പകുതി രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് ചെറിയ ഇഞ്ചിയുടെ കഷ്ണം ഉണ്ട വെളുത്തുള്ളി ഇനി എല്ലാവരും പെട്ടെന്ന് കേക്ക് വരണേ ഞാൻ ഇവിടെ കാത്തിരിക്കാം ഒരു നെല്ലിക്കയുടെ അത്ര പോകുന്ന വലുപ്പമുള്ള പുളി എടുത്ത് വേഗം വെള്ളത്തിലിട്ട് വരും ഞാൻ കാത്തിരിക്കാം ചെറിയ ബൗളിൽ മല്ലിച്ചപ്പ് കട്ട് ചെയ്തെടുക്കുക കേക്ക് വെച്ച ഉള്ളി തക്കാളി എല്ലതും എത്രയും പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കൂ ഞാൻ കട്ട് ചെയ്ത് തീർത്തു മൂന്ന് ഇല്ലി കറിവേപ്പിൻ്റെ ഇല എടുക്കാം ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച എല്ലാ സാധനങ്ങളുമായി ഗ്യാസിൻ്റെ അടുത്ത് പോകാം ഇനി നല്ല അടിപൊളി ഡിഷ് അയില മുളട്ടത് നമുക്ക് ഉണ്ടാക്കാൻ ഒരു ഫ്രൈ പാൻ എടുത്ത് ഗ്യാസിനെ വെച്ച് ഉണക്കാം എന്നിട്ട് ഫ്രൈ പാൻ ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക അതിലേക്ക് ഒരു കയ്യിലിട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്പൂൺ കടക് ടക് 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 എന്ന് ഒച്ച പൊട്ടട്ടെ കേട്ടോ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കാ സ്പൂൺ ഉലുവയും കാ സ്പൂൺ പെരിഞ്ചീരകവും ഇടുക അത് കഴിഞ്ഞതിന് ശേഷം അത് ടക് ടക് ടാ പൊട്ടട്ടെ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് വാട്ടുക ബ്രൗൺ കളർ ആവുന്ന വരെ വാട്ടുക വെളിയുള്ളി കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം വാടാൻ വേണ്ടി ഒരു സ്പൂൺ ഉപ്പ് അതിലേക്ക് ഇട്ട് ഇളക്കുക ഇനി അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക ഇനി അപ്പം നല്ല അടിപൊളി സ്മെല്ല് വരും നേരത്തെ പീന് വെച്ച പുളിയുടെ വെള്ളം അതിലേക്ക് ഒഴിച്ച് വീണ്ടും അതിലേക്ക് വെള്ളം ഒഴിക്കുക മൂന്ന് ഗ്ലാസ്സേ ആകാം ടോട്ടൽ മൂന്ന് ഗ്ലാസ്സേ ആകാൻ പറ്റുള്ളൂ കുറേ വെള്ളം ഒഴിച്ച് അത് കറി കേടാക്കാത്ത നല്ല ടേസ്റ്റുള്ള കറി ആക്കണം പുളി ഇതുപോലെ കുരു ആവണം കേട്ടോ ലാസ്റ്റ് രണ്ടര സ്പൂണ് മുളക് പൊടി അര സ്പൂണ് മഞ്ഞപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി കാൽ സ്പൂണ് പെരിഞ്ചീരകപ്പൊടി ആ നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ ഇതൊക്കെ ആയിട്ട് വരട്ടിയെടുക്കുക നന്നായി ഇളക്കിയിട്ട് ഒന്ന് നാമെ വെച്ച് നോക്കി ഉപ്പ് ഉയരുമോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾ ഇട്ടോളി നമ്മളെ സുന്ദര കുട്ടപ്പനായ അയില വെടുത്തിയിട്ടുണ്ട് അയില ഇനി ആ കറിയിലോട്ടിട്ടാണ്ട് നന്നായി പാകത്തിന് ഇളക്കുക എന്നിട്ട് അതിനെ ഒടുക്കി എത്തോട്ട് ഒന്നും ചെയ്യാൻ പാടില്ല ഒരു രണ്ട് മിനിറ്റ് നന്നായി തിളച്ചോട്ടെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച കരിയേപ്പിൻ്റെലയും പിന്നെ മല്ലിച്ചപ്പും അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വെള്ളന ഇളക്കി ഒരു സ്പൂൺ നമ്മുടെ നാടൻ വെളിച്ചെണ്ണയും ഒഴിച്ച് അത് വെള്ള ഇളക്കി മൂടി വെക്കുക ഗ്യാസ് സ്റ്റോ ഓഫ് ചെയ്തതിന് ശേഷം മൂന്ന് സെക്കൻഡിന് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മൂടി തുറക്കാൻ പോവുക അയിലക്കറി റെഡി നമ്മുടെ ഹോട്ടൽ ടേസ്റ്റുള്ള അയിലക്കറി റെഡി ഡല്ലായുടെ വീട്ടിലും ഒന്ന് ചെയ്തു നോക്കണം ഡല്ലായുടെ വീട്ടിലും ഒന്ന് ചെയ്തു നോക്കൂ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വരും അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരും ബൈ ബൈ